ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിയും പിടിയുമാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം, ഗ്യാസ് കത്തിക്കാം. കടായിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാനിവിടെ ഒരു സവോള അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 10-20 ചെറിയുള്ളി അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇടുക. ചെറിയുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റും ആയിരിക്കും, കൊഴുപ്പും കിട്ടും. അപ്പോൾ ഞാൻ രണ്ടും കുറച്ച് കുറച്ച് ആണ് ഇടുന്നത്. ഇനി ഇതൊന്ന് നന്നായി വഴന്നു വരട്ടെ. നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് നെരുകെ കയറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു വലിയൊരു തക്കാളി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം. അന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് തക്കാളിയെല്ലാം നന്നായി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മൂട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരച്ചിട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി അതും ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ പൊടിച്ചു വെച്ച മസാലയാണ്. അപ്പോൾ ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണായതുകൊണ്ടാണ് ഞാൻ 3 പ്രാവശ്യം ഇട്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിത് ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാവരും കറിയിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. അപ്പോൾ ഈ മസാല എല്ലാം കറക്റ്റായിട്ട്
മണമെല്ലാം കറക്റ്റായി വരണമെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാൽ ശരിയാവില്ല. അപ്പം നമ്മൾ കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും കറിയിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ ചിക്കനൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാനൊരു അരമുറി തേങ്ങ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത പാലാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് ശകലം കൂടെ വേണം. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇപ്പം അതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും തിളച്ചാൽ മതി, ഇനി കൂടുതൽ തിളയ്ക്കേണ്ട. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കണതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്കിത് ഓഫാക്കാം. അപ്പം ഇത് ഞാൻ കുറച്ച് ഗ്രേവിയോടെയാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ഗ്രേവി ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ വെള്ളമൊക്കെ നോക്കി തേങ്ങാപ്പാലൊക്കെ നോക്കി ഒഴിച്ചു കൊടുക്കുക. ഞാനിതിപ്പോൾ പിടിയുടെ കൂടെ കഴിക്കണ കാരണം കുറച്ച് ഗ്രേവിയിലാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് കുറച്ചൊന്ന് ഇരുന്ന് ചൂടാറുമ്പോൾ അതൊന്നും കൂടെ കുറുകും. അപ്പം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പം അങ്ങനെ നമ്മുടെ കോഴിക്കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പിടി ഉണ്ടാക്കണത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ പിടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. ഞാൻ അപ്പോഴത്തേക്കും ഇവിടെ ഒരു പാത്രത്തിൽ പുട്ടുപൊടിയാണ് 1/2 കപ്പ് പുട്ടുപൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ്, ഈ കപ്പിനാണ് ഞാൻ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് നന്നായി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് ഇവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോരു ചെറിയ ഉരുളകളായിട്ട് എടുക്കാം.
നമുക്കെല്ലാം ഉരുട്ടി എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ അതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നേരത്തെ ഈ തിളപ്പിച്ച് വെച്ച ജീരകമുള്ള ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാം. വെള്ളത്തിലേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉരുളകൾ ഇട്ട വഴി നമ്മൾ ഇളക്കാൻ പാടില്ല, അതൊന്ന് നന്നായി തിളക്കട്ടെ. വെള്ളത്തിൽ പാകത്തിന് ഉപ്പുണ്ടോ നോക്കട്ടെ. ആ ഉപ്പുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങയും നേരത്തെ എടുത്തു വെച്ച ആ മാവ് ഒരു 2 ടീസ്പൂൺ മാവ് ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അരിപ്പൊടി. അതൊന്ന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഞരടിയിട്ട് നമുക്കതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ചൂടാറുമ്പോൾ അതൊന്നും കൂടെ കൊഴുപ്പ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ പരുവത്തിൽ ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ പിടിയും കോഴിക്കറിയും റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.